السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد إيري بريون رنيا سورة قرآن വിസ്റ്റം സ്റ്റുഡൻസിന്റെ ആഭിമുഖ്യത്തിൽ വർഷാവർഷം സംഘടിപ്പിക്കുന്ന ഖുർആാൻ വിജ്ഞാന പരീക്ഷ അതിന് ഈ വർഷത്തെ സിലബസിൽ ഉൾക്കൊണ്ടിട്ടുള്ള സുഹൃത്തുൽ ഫുർഖാന്റെ പഠനത്തിലാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മളുള്ളത് അത് അസുഭാന ഖുർആാൻ പഠിക്കാനും മനസ്സിലാക്കാനും കൂടുതൽ അറിവ് നേടാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീർക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു പഠനത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് സൂറത്തുൽ ഫുർഖാൻ ഒന്നാമത്തെ ആയത്ത് നമ്മളൊന്ന് ആരംഭിച്ചിരുന്നു ഈ ഒരു ക്ലാസ്സിലൂടെ സൂറത്തുൽ ഫുർഖാന്റെ രണ്ട് മുതൽ അങ്ങോട്ടുള്ള ആയത്തുകളാണ് നമ്മൾ പഠനവിധേയമാക്കുന്നത് വിശുദ്ധ ഫുർഖാനിലെ സൂറത്തുൽ ഫുർഖാൻ മക്കിയായ സൂറത്താണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا ആയത്ത് ഇനി സൂറത്തുൽ രണ്ടു മുതൽ അങ്ങോട്ടുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ആയത്ത് നമുക്കൊരല്പം ഒന്ന് പാരായണം ചെയ്യാം الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا سورة الفرقان عندما تآيات تانا نمو كده അഥവാ വിശുദ്ധ ഖുർആാന്റെ അവധി അവതരണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും ലോകർക്ക് താക്കീതുകാരനായിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആാന്റെ അവതീർണവും എന്നൊക്കെ അള്ളാഹു സുബാൻ വത്താല ആദ്യത്തിൽ സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ അല്ലദീ നസ്സൽ അൽ ഫുർഖാൻ അങ്ങനെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു എത്ര അനുഗ്രഹപൂർണനായിരിക്കും എത്ര വലിയ മേന്മയുടെ മഹത്വത്തിൻ്റെ ഉടമയായിരിക്കുന്നു എന്ന ആയത്ത് കഴിഞ്ഞു അള്ളാഹു സുബാൻ വത്താലെ കുറിച്ചുള്ള ഒരു കുറച്ചുകൂടി വിശേഷണങ്ങളാണ് ഈ ഒരു രണ്ടാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അല്ലദി ലഹു മുൽഹു അള്ളാഹു എങ്ങനെയുള്ളവരാണ് ലഹു മുൽ ആധിപത്യം മുൽക്ക് ഉടമസ്ഥാവകാശം ആധിപത്യം എന്ന് പറയുന്നത് അള്ളാഹുവിനാണുള്ളത് മുൽഖുസ് സമാവാത്തി വൽ ആകാശങ്ങളുടെ ആധിപത്യം ഭൂമിയുടെ ആധിപത്യം വലം വലതൻ അങ്ങനെയുള്ള അള്ളാഹു സുബാനുപത് ആരാണ് ഈ ലോകം മുഴുവൻ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ഉടമസ്ഥനായ അള്ളാഹു സുബാൻ അവതാര ഒരിക്കലും അള്ളാഹു എന്തില്ല ഒരു പുത്രന്റെയോ പുത്രിയുടെ ആവശ്യം ഒരു സന്താനത്തിന്റെ ആവശ്യമില്ല വലം ആവശ്യമില്ലാഹു എന്ന അറബിയിൽ പറഞ്ഞ സ്വീകരിക്കുക എന്നാണ് അർത്ഥം വലം എത്തഹിത് വലതൻ വലത് കുട്ടി അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിട്ടില്ല ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല സന്താനമില്ല ഇല്ല വലം യുല്ലഹു അവനില്ല എന്തില്ല ശരി ഒരു ശരീക്കില്ല പങ്കാളിയില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ ചെയ്യുന്ന അള്ളാഹുവിനെ പോലെ ആരാധ്യനായ അള്ളാഹുവിനെ പോലെ ലോക ലോകത്തെ നിയന്ത്രിക്കുന്ന സത്യകളെ സൃഷ്ടിക്കുന്ന മഴ പെയ്യപ്പിക്കുന്ന അങ്ങനെ ഏതൊരു വിഷയത്തിലാകട്ടെ അള്ളാഹുവിനെ പോലെ ഒരു പേരുള്ള അള്ളാഹുവിനെ പോലെ ഒരു വിശേഷണമുള്ള അങ്ങനെ ഒരാളോ ഒരു ശക്തിയോ വ്യക്തിയോ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എവിടെയുമില്ല എന്ന് അള്ളാഹു സുബാനോത്ര പറയുന്നു ശരിക്ക് ഒരു പങ്കാളിയും ഇല്ല എന്ന് അള്ളാഹു സുബാനോത്തല പറഞ്ഞു പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു അള്ളാഹുവി ഒരു പങ്കാളി ഒരു വിഷയത്തിലുമില്ല എന്ന് നമുക്കറിയാം ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ് അള്ളാഹു അല്ലാതെ ഒരു ആരാധന ഇല്ലാതെ ആരാധനയിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും നമ്മൾ ആരാധകർ കർഹനായി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാണാൻ പാടില്ല എന്ന് ആരാധിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം നമുക്ക് ഇവർക്കും അറിയാം ഇവിടെ അള്ളാഹു സുബാൻ തല ഒന്നും കൂടി ആധിപത്യത്തെ കുറിച്ച് എടുത്തു പറയുകയും അതിനോടൊപ്പം ആധിപത്യത്തിൽ ഈയൊരു രാജാധിപത്യത്തിൽ ഈയൊരു മുൽക്കിൽ ഒരു പങ്കാളിയുമില്ല എന്ന് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു വലം ശരീഖുൻ ഫിൽ മുൽക്കി അള്ളാഹുവിന്റെ മുൽക്കിൽ ആധിപത്യത്തിൽ ഒരാൾക്കും പങ്കില്ല എല്ലാത്തിനെയും വസ്തു കുല്ലു കുല് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മാത്രമല്ല ഫകദ് അള്ളാഹു നിർണയിച്ചു നിർണയം നിർണയിച്ചു എല്ലാറ്റിനും കൃത്യമായ കണക്ക് കൃത്യമായ പ്ലാനിങ് സംവിധാനത്തോടുകൂടി കൃത്യമായ നിർണയത്തോടും കണക്കോടുകൂടിയാണ് അള്ളാഹു സുബാനോത്തല ഇതൊക്കെ സംവിധായി സൃഷ്ടി സൃഷ്ടികൾ മൊത്തം അല്ലാഹു ആ സിറ്റികളെ മൊത്തം അള്ളാഹു സുബ് ബാനോത്തലാ ആ രൂപത്തിലാണ് സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അപ്പം അല്ലാഹു അല്ലാത്ത മറ്റു നമ്മൾ ഉൾക്കൊള്ളുന്ന ജന്തുജാലങ്ങൾ ഉൾക്കൊള്ളുന്ന സസ്യലതാദികൾ ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയിലും ഭൂമിയും ആകാശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം അത് മുഴുവൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എല്ലാത്തിനും സൃഷ്ടാവും അത് നിയന്ത്രിക്കുന്നയാളും എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും അതിന്റെ മാലിക് അള്ളാഹു സുബ് ഹനുമല തന്നെയാണ് ആ റബ്ബ് കൃത്യമായി അവന്റെ ഉദ്ദേശത്തിന് അവന്റെ യുക്തിക്കനുസരിച്ച് അവന്റെ കൃത്യമായ ഉദ്ദേശത്തിനും താല്പര്യത്തിനും അനുസരിച്ച് വളരെ കൃത്യമായ കൂടി പ്ലാനിങ്ങോടുകൂടി കൂടി സൃഷ്ടിച്ചതാണ് ഈ ഒരു സംവിധാനങ്ങളെ സൃഷ്ടികളെ അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായി അള്ളാഹുവിന് ലക്ഷ്യമുണ്ട് എന്ന് അള്ളാഹു സുബാഹത്തില പഠിപ്പിക്കുകയാണ് അതിൽ ആർക്കും ഓരോരാൾക്കും അതിൽ പങ്കില്ല എന്നാൽ സമൂഹത്തിൽ ഇന്ന് അത്തരത്തിൽ അള്ളാഹുവിന് പല രൂപത്തിലും പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഈ ലോകം നിയന്ത്രിക്കുന്നത് മറ്റു പല ആളുകളുമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് മരിച്ചു മൺമറഞ്ഞു മൺമറഞ്ഞുപോയ പൂർവികരിൽപ്പെട്ട ചില മഹാന്മാരായ ആളുകളാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എന്നും ഉണ്ട് ഏതൊരു കാര്യത്തിലായിരുന്നാലും ഏതൊരു വിഷയത്തിന്റെ സൃഷ്ടിയിലോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശത്തിലോ ഇവിടെ പറയുന്നത് പോലെ മുൽക്കിലോ എന്തിലായിക്കോട്ടെ അള്ളാഹുവിന് പങ്കുകാരില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം അതൊന്നുകൂടി അള്ളാഹു ഇവിടെ ആവർത്തിച്ചു പറയുകയാണ് അതോടൊപ്പം ന്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക എന്നത് മാത്രമല്ല സൃഷ്ടികളെയൊക്കെ സൃഷ്ടിക്കുകയും അവർ യാതൊരുവിധ ഇല്ലാതെ ഒരു ഉപേക്ഷിച്ച് സൃഷ്ടിക്കഴി സൃഷ്ടിപ്പ് കഴിഞ്ഞ് പിന്നെ എന്ത് എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന രൂപത്തിൽ വിറ്റേക്കുകയും അല്ല അള്ളാഹു സുബാൻ വാല ചെയ്തു നേരെ മറിച്ച് ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ കൃത്യമായ അസ്തിത്വം അള്ളാഹു സുബാൻ വല നൽകി കൃത്യമായ സംവിധാനങ്ങൾ കൃത്യമായ ധർമ്മങ്ങൾ ഓരോന്നും ചെയ്യേണ്ട ഈ ലോകത്ത് നിർവഹിക്കേണ്ട ഭാഗതയും എന്താണ് വളരെ കൃത്യമായി അള്ളാഹു സുബാൻ വലുത് പഠിപ്പിക്കുകയും കൃത്യമായി അത് ഈ ലോകത്ത് സംവിധാനിക്കുകയും ചെയ്തു എന്നത് ഒരു പ്രത്യേകതയാണ് മൂസാ നബി അലിസ്ലാമിനോട് മുസാ നബിയും ഹാറൂ നബി അലി അലഹി മുസ് അലഹി വസ്സലാം അവർ ഫിറോന്റെ അടുത്ത് വരുമ്പോൾ ഫിറോൻ ചോദിക്കുന്ന ചോദ്യം കൂടി നമുക്ക് ഇതിലൂടെ ചേർത്ത് വയ്ക്കാൻ കഴിയും സുഹൃത്ത് ത്വാഹയിൽ നാൽപ്പത്തിഒൻപത് അൻപത് ആയിരത്തുകളിൽ അള്ളാഹു സുബാനോത്തലാൻ സൂചിപ്പിക്കുന്നുണ്ട് ഫിറൗൺ ചോദിക്കുക കാല ഫമർ റബ്ബുക്കുമായ മൂസ മൂസ നിങ്ങൾ ഇരുവരുടെയും റബ്ബാരാണ് നിന്റെയും ഹാറൂൻ്റെയും റബ്ബ് ആരാണ് നിങ്ങൾ നിങ്ങളിൽ പറയുന്ന റബ്ബാരാണ് മുസൈനബി അലൈഹി സ്വലാം നൽകുന്ന മറുപടി സമാനമായ മറുപടിയാണ് മുസാനബലി നൽകുന്ന മറുപടി അൻപതാമത്തെ ആയത് കാല റബ്ബു ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ അതിന്റെ പ്രകൃതം അതിന്റെ ആ സട്ടിപ്പിന്റെ ആ ഒരു പ്രകൃതം നൽകുകയും പിന്നെ പിന്നീട് അതിന് കൃത്യമായി അതിന് നേർമാർഗ ദർശനം നൽകുകയും ചെയ്ത അങ്ങനെയുള്ളവരാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മുസാ നബി അലിസ്ലാം പറ ഓരോ ജീവിയെ സൃഷ്ടിക്കുക മാത്രമല്ല ആ സൃഷ്ടിക്കുണ്ടാവേണ്ടതായ സഹജമായി ഉണ്ടാകേണ്ട ചില ബോധ്യങ്ങളുണ്ട് ആ സൃഷ്ടി ലോകത്ത് നിർവഹിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ധാരണകൾ ആ സൃഷ്ടിയിൽ ജന്മന അള്ളാഹു സുബാൻ വത്തലിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഓരോ സൃഷ്ടിയും ഈ ലോകത്ത് കൃത്യമായി മുന്നോട്ട് പോകേണ്ടതിനായി ആവശ്യമായ ചില ശക്തികളുണ്ട് അതിന് അള്ളാഹു സുബാനത്തല സൃഷ്ടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അവയവങ്ങൾ മനുഷ്യന്റെ അവയവങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ലോകം മുഴുവൻ നമ്മൾ പരിശോധിച്ചില്ല അള്ളാഹു സുബാൻ പറഞ്ഞ ഫഖദ്ദറഹു തക്ദീറ എന്ന ആ ഒരു നിർണയത്തിന്റെ ആ മാതൃകകൾ ആ നിർണയത്തിന്റെ തെളിവുകൾ ഈ ലോകത്തെ എല്ലാ വസ്തുക്കളിലും ഓരോ അണുവിലും വരെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ 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 നമ്മുടെ സം ശരീരത്തെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ആലോചിക്കാം ഓരോ അവയവങ്ങൾ നമ്മുടെ കണ്ണ് നമ്മുടെ മൂക്ക് നമ്മുടെ വിരലുകൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഓരോ പക്ഷി പക്ഷികൾ ഈ ലോകത്തുള്ള പക്ഷികൾ നമ്മൾ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന ഈച്ചകൾ കൊതുകുകൾ നമുക്ക് പേരറിയാത്ത നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഇന്നു വരെ ആധുനിക ശാസ്ത്രം ഇത്ര വികസിച്ചിട്ട് പോലും മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ജന്തുജാലങ്ങളുടെ സസ്യങ്ങളുടെ പ്രപഞ്ചങ്ങൾ ഇവയൊക്കെയും ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരുവിധ ഉരസലുകളും ഇല്ലാതെ കൃത്യമായി ഈ ലോകം ജനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം വലിയ അത്ഭുതമാണ് അവയൊക്കെയും അള്ളാഹു സുബാൻ വല അതിനു വേണ്ട കൃത്യമായ ബോധനം നൽകി മാർഗദർശനം നൽകി കൃത്യമായ നിർണയത്തോടു കൂടി അള്ളാഹു സുബാന സൃഷ്ടിച്ചു എന്നതാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബാൻ വല പഠിക്കുന്നത് ഇതിനൊന്നും ഒരാൾക്കും പങ്കില്ല ഇതിനൊക്കെ ഉടമസ്ഥൻ ഇതിൻ്റെയൊക്കെ ആധിപത്യം രാജാധിപത്യം അള്ളാഹു മാത്രമാണ് വലം യുല്ലഹു ഷെരിഫിൽ മുൽക്ക് അള്ളാഹു ഇതിനൊരു പങ്കുകാരനെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള അള്ളാഹു സുബാൻ തലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ കൃത്യമായി ഇവ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബിന് എങ്ങനെയാണ് ഒരു പങ്കുകാരൻ ഉണ്ടാവുക എങ്ങനെയാണ് കൃത്യമായി ഓരോന്നിനും നിർണയി നിർണയിച്ച് വളരെ കൂടി അതിസൂക്ഷ്മമായ നിലയിൽ ലോകത്തെ സംവിധാനിച്ച ഈ റബ്ബിന് എങ്ങനെയാണ് മറ്റൊരു പങ്കുകാരൻ ഉണ്ടാവുക ആരായിക്കൊള്ളട്ടെ ജിന്നോ മലക്കോ മനുഷ്യന്മാരോ അമ്പിയാക്കളോ ഔലിയാക്കളോ ആരായിക്കൊള്ളട്ടെ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല സമന്മാരുമില്ല ശരീക്കുമില്ല അങ്ങനെ പറയുന്നത് എന്തുമാത്രം അബദ്ധമാണ് എന്നാണ് ഈ ഒരു ആയത്ത് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തു മതവിശ്വാസികളായ ആളുകൾ അവർക്ക് അവർ ഈസാ നബി അലഹി സ്ലാമിനെ അള്ളാഹുവിന്റെ പുത്രനായി കരുതുന്നു വിശ്വസിക്കുന്നു ഇവിടെ അള്ളാഹു സുബാനോത്ത കാല ആ വിശ്വാസം നിരാകരിക്കുന്നു ഏതൊരു രൂപത്തിലായിരുന്നാലും അള്ളാഹുവിൻ സമന്മാരില്ലാത്തതുപോലെ ഷെരീക്കില്ലാത്തതുപോലെ അള്ളാഹുൻ ഒരു പുത്രന്റെ ഒരു സന്താനത്തിനെയും ആവശ്യമുണ്ട് മക്കാ മുഷിഖുകൾ പറഞ്ഞിരുന്നു അള്ളാഹുന്റെ പുത്രിമാരാണ് മലക്കുകളെന്ന് അങ്ങനെ ഇങ്ങനെ സംവിധാനിച്ച് സൃഷ്ടിച്ചു സംവിധാനിച്ച് ഇത്രയും കഴിവുള്ള റബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രൻ ഉണ്ടാവുക എന്നുള്ളത് അതിൽ നിന്ന് എത്രയോ പരിശുദ്ധനാണ് അള്ളാഹു സുബാൻ അങ്ങനെയുള്ള റബ്ബാണ് ഈ വിശുദ്ധ ഖുരാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതിശേഷം മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തല വീണ്ടും തുടരുകയാണ് ലാ ഷൈഅൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെ നിരർഥകത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് പ്രധാനപ്പെട്ട നാല് പോയിന്റുകൾ ഈ ആയത്തിനുണ്ട് അള്ളാഹു അല്ലാതെ മറ്റു പലരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പലരുടെയും നിരർത്ഥകത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നാല് പോയിന്റുകൾ ആലിഹ അള്ളാഹു സുബാൻ തന്നെ പറയുകയാണ് അള്ളാഹുവിന് പുറമെ അവർ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചു എന്താണ് ആരാധ്യന്മാരുടെ അവസ്ഥ അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ എന്നതാണ് പൂർണ്ണമായും ഇല്ലായ്മയിൽ നിന്ന് യാതൊരു മാതൃകയും ഇല്ലാതെ ഈ കാണുന്ന നമ്മൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം സൃഷ്ടിച്ച റബിനെ റബ്ബിനോട് ചേർത്ത് നിർത്താൻ അള്ളാഹു പുറമെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ആരാധ്യന്മാർക്ക് എന്താണ് കഴിയുക എന്ത് യോഗ്യതയാണുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു അണു അണുവെ അവർക്ക് സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിയുമോ വഹും യുഹ്ലപ്പോൾ എന്നല്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ് അവർ തന്നെ സൃഷ്ടികളാണ് വലായംലിക്കൂൻ അല്ലെ അംഫു സഹിം എന്തെങ്കിലും അവർ ഉടമപ്പെടുത്തുന്നില്ല അല്ലെ അംഫുസഹിം അവരുടെ സ്വന്തത്തിന് എന്ത് ലർവൻ എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യാൻ എന്തെങ്കിലും ഒരു തിന്മ ചെയ്യാൻ ഉപദ്രവം ചെയ്യാൻ അവർക്ക് കഴിയില്ല വലാൻ ഉപകാരം ചെയ്യാനോ അതും കഴിയില്ല വല എം അവർക്ക് യാതൊരു ഉടമസ്ഥാവകാശവും ഇല്ല എന്ത് മൗത്തൻ വല ഹയാത്തൻ മരണത്തിനുമേൽ ഹയാത്തൻ ജീവിതത്തിനു മേൽ വലുറ പിന്നീട് ആ മരണം ജീവിതം കഴിഞ്ഞ് മരണം കഴിഞ്ഞ് പിന്നെയും അടുത്ത ജീവിതം ആ പുനരുദ്ധാനം വീണ്ടുമുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഇതൊന്നും അധീനപ്പെടുത്താൻ ഉടമപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്ന നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ അള്ളാഹു സുബാൻ താല ഇതിൽ പറയുന്നത് കാണാൻ കഴിയും അഥവാ അവർ സൃഷ്ടികളാണ് അള്ളാഹു സുബാൻ വത്താലോട് ചേർ അള്ളാഹു സുബാൻ വാലക്ക് പുറമേ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ അവർ അതൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരു സൃഷ്ടാവിന് അല്ലാത്ത സൃഷ്ടികളായ ആളുകളെ എങ്ങനെയാണ് മനുഷ്യർ ആരാധിക്കുക രണ്ടാമത്തെ പോയിന്റ് അവർ സൃഷ്ടികളാണ് സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടികളൊക്കെ മറ്റുള്ളവരെ ആശ്രയിച്ച് പരാശ്രയരായി ജീവിക്കുന്ന ആളുകളാണ് എങ്ങനെയാണ് ഒരു ആരാധ്യനായ ഒരാൾക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല രണ്ടാമത്തേത് അവർ തന്നെ സൃഷ്ടികളാണ് മൂന്നാമത്തേത് എന്തെങ്കിലും സ്വന്തമായി അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാനൊന്നും കഴിയാത്ത ആളാണ് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അവർക്ക് ഉപദ്രവവും ഉപകാരവും ഒക്കെ ചെയ്യാൻ കഴിയുക നാലാമത്തെ പോയിന്റ് ഒരു ജീവിതത്തിന്റെ വിഷയം ജീവന്റെ വിഷയം മരണത്തിന്റെ വിഷയം പുനരുദ്ധാനത്തിന്റെ വിഷയം അതിലൊന്നും യാതൊരു ഉടമസ്ഥാവകാശമോ അതീശത്വമോ ഇല്ലാത്ത ആളുകളാണ് അവൾ ഇതൊക്കെ പൂർണമായും അള്ളാഹുവിന്റെ നേതൃത്വത്തിലും കഴിവിലും പെട്ടതാണ് എന്ന് അള്ളാഹു സുബാൻ പഠിപ്പിക്കുന്നു ഇമാം ഷൻഖി തി റഹിമഹുല്ല ഇതേ പോയിന്റുകൾ ആറ് പോയിന്റുകളായി എണ്ണി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു നമുക്ക് കാണാൻ കഴിയും ആറ് പോയിന്റുകളായി അഥവാ ജീവിതം മരണം പുനരുദ്ധാനം എന്നതിനെ ഓരോരോ പോയിന്റുകളായി എണ്ണിക്കൊണ്ട് ഈ ഒരു നാല് പോയിന്റിനെ ആറ് പോയിന്റുകളായി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പുറമെ മറ്റ് ആരാധ്യന്മാരുടെ നിരർഥകത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന പോയിന്റുകൾ നാലാമത്തെ ആഴത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് വിശുദ്ധ ഖുരാന്റെ എതിരാളികളായ ആളുകൾ മക്കയിലുള്ള മുസ്ലിഖ്യങ്ങളായ ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പലതും അവർ പറഞ്ഞു പരത്തുന്നു അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് സന്താനമുണ്ട് എന്ന് അതുപോലെ തന്നെ മറ്റു പല ആരോപണങ്ങൾ അവർ പറയുന്നു വിശുദ്ധ ഖുർആാനിന് വേണ്ടി ഈ ആ കാഫറുകളായ അവിശ്വാസികളായ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം കാര്യവും കഫറും അവിശ്വസിച്ച ആളുകൾ അവർ പറയുന്നത് ഇൻഹാദ ഇല്ല ഇഫ്കുൻ ഇതൊരു വ്യാജ വാർത്തയാണ് ഇതൊരു ഒരു സത്യവും ഇതിലില്ല ഇഫ്തറാഹു ഇതാരും ഇത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ്മ എവിടുന്നു കെട്ടിച്ചമച്ചു ഉണ്ടാക്കി സ്വയം നിർമ്മിച്ചെടുത്ത് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിനെന്ത് ചെയ്തു മറ്റൊരു വിഭാഗം ആളുകൾ ഒരു കുറച്ചാളുകൾ മുഹമ്മദ് നബി സഹായിച്ച് അങ്ങനെ അവരുടെ സഹായം കൂടി നബി സാഹുഹ് അലൈഹി സ്വലമ്മ ഉണ്ടാക്കി കൊണ്ടു സംഗതിയാണ് വിശുദ്ധ സംഗതിയാണ് എന്നാണ് ഇപ്പൊ കാഫിരിങ്ങളായ ആളുകൾ പറയുന്നത് അതായത് ഇവർ അതുമൂലം അക്രമവും വ്യാജവുമായിട്ടാണ് അക്രമം എന്ന് പറഞ്ഞ വ്യാജം ഇതുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനോ താല വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നത് കാണാൻ കഴിയും അഥവാ വിശുദ്ധ ഖുർആാനെതിരെയുള്ള ആരോപണങ്ങൾ ഇവിടെ മുതൽ വിശുദ്ധ ഖുർആാനെതിരെയുള്ള ആരോപണങ്ങൾ അവിശ്വാസികളുടെ ആരോപണം അല്ലാതെ ഉദ്ധരിക്കാൻ അടുത്ത രണ്ട് മൂന്ന് മൂന്നായത്തുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സംഭവങ്ങൾ വായിക്കുമ്പോൾ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത ആയത്തിൽ സമാന വിഷയമാണ് അഞ്ചാമത്തെ വക്കാലു അസാത്ത നേരത്തെ പറഞ്ഞു റസൂർ അലൈഹി കെട്ടുകഥകളായി കെട്ടിച്ചമച്ചു കൊണ്ടുവന്നത് അടുത്തത് വക്കാലു അവര് പിന്നെയും പറഞ്ഞു പറഞ്ഞാൽ അസാത്തീറുൽ ഇത് മുൻഗാമികളായ ഔവലിൻ പൂർവികന്മാരായ അവരുടെ അസാത്തീറുകളാണ് കെട്ടുകഥകളാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് ഇതിങ്ങനെ കെട്ടുകഥകളിങ്ങനെ എഴുതിച്ച് ആണ് മുഹമ്മദ് നബി സാഹിസ്ലം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് തുംല ുംലിൻ രാവിലെയും വൈകുന്നേരവും മുഹമ്മദ് നബി കെട്ടുകഥകളെ വായിച്ചു കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ എന്ത് ചെയ്ത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് അള്ളഹു സുബാൻ മറുപടി പറയുന്ന ഖുർആൻ അവതരിപ്പിച്ചത് ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഉള്ള രഹസ്യങ്ങൾ വരെ കൃത്യമായി അറിയുന്ന അള്ളാഹുവാണ് ഇന്ന ഹുഖാൻ അള്ളാഹു തീർച്ചയായും അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ് അള്ളാഹു സുബാന എന്ന് അവരോട് പറയാൻ നസൂബ് അഹ്ലാ അലി വസ്മയോട് അള്ളാഹു സുബാൻ അത്തല പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഒന്ന് അവസാനിപ്പിക്കുകയാണ് അഥവാ നബി സുല്ലാ അലൈഹി സ്വലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കാൻ വിശുദ്ധ ഖുറന്റെ വാഹിനെതിരെയുള്ള പ്രചാരണങ്ങൾക്ക് വേണ്ടി അവിശ്വാസികളായ മുഷ്ടിഖുകളായ ആളുകൾ ഉന്നയിച്ച ചില ജൽപ്പനങ്ങളെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു സുബാൻ വത്തല സൂചിപ്പിച്ചത് അമാനി മൗലവി റഹിമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പരാമർശമൊക്കെ കാണാൻ കഴിയും മറ്റു പല മുഫസ്സിറുകളും പറയുന്നത് കാണാൻ കഴിയും അഥവാ നസർബ്ൽ ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഈ ഒരു വാദം കൊണ്ടുവന്നയാൾ ഇങ്ങനെ ഒരു വാദം അഥവാ ഹുവൈതിബ് അതുപോലെ തന്നെ യസാർ അബു ഫുക്കൈഹ അറൂമി എന്ന് പറയുന്ന ഇങ്ങനെ പേരുള്ള കുറച്ചാളുകൾ ഒരു കാലത്ത് തൗറാത്തൊക്കെ വളരെ വിശദമായി വായിച്ചിരുന്ന ആളുകൾ അതിലെ കഥകൾ മനസ്സിലാക്കി അത് കഥകൾ വിവരിച്ചു കൊടുത്തിരുന്ന ആളുകൾ അവർ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നു നബിസ്വല്ലാം അലൈഹി സ്വലാമിൽ വിശ്വസിച്ചു അപ്പൊ അതിനുശേഷം അവർ ഈ പറഞ്ഞു കൊടുത്തതാണ് നബി നബീസ് അലൈഹി വല്ലാമ എന്ത് ചെയ്യുന്നത് കുറുആാനായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അയാളുടെ വാദം ഇതൊക്കെ അവരിങ്ങനെ രാവിലെ വൈകുന്നേരം വേണ്ടി നബിസുഹി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് നബി അല്ല സ്വലം ഇതൊക്കെ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അതാണ് മറ്റൊരു രൂപത്തിൽ കുർആാനായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു യഹൂദന്മാരിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നുള്ള പല ആളുകളിൽ നിന്നും പൂർവികന്മാരായ കെട്ടുകഥകളും ഇങ്ങനെയുള്ള സംഗതികളും ഒക്കെ ചേർത്ത് ഇതിഹാസങ്ങളും ഒക്കെ ചേർത്ത് ഖുർആൻ ഉണ്ടാക്കി എന്നാണ് ഇവർ വാദിക്കുന്നത് അഥവാ ഖുർആാനിനോട് എൻ ഏതെങ്കിലും രൂപത്തിൽ ഖുർആനെ അതിജയിക്കാൻ കഴിയുന്നത് ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മക്കയിൽ മുഷിക്കുകൾ ഒരുപാട് തവണ ആവർത്തിക്കുന്ന ഒരു ജൽപ്പരമാണ് ഒരു ആരോപണമാണ് വിശുദ്ധ ഖുർആൻ കെട്ടി പ്രവാചകൻ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് പ്രവാചകന് മറ്റാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് അഥവാ ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏത് രൂപമെടുത്താലും അതിന്റെ ശൈലി അതിന്റെ അവതരണ ശൈലി അതിൻ്റെ പ്രയോഗങ്ങൾ അതിന്റെ സംഭാഷണ ശൈലി ഒക്കെ ഒരിക്കലും കാണാൻ കഴിയാത്ത അനുദരണ സാധാരണമായ ശൈലി ഉപയോഗിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ കിടപിടിക്കാൻ കഴിയാത്ത ഒന്ന് മുട്ടി നോക്കാൻ പോലും കഴിയാത്ത വിശുദ്ധ ഗ്രന്ഥത്തിനെ താറടിച്ചു കാണിക്ക ശത്രുക്കൾ സ്വീകരിച്ച ഒരു വഴിയായിരുന്നു ഇത് വിശുദ്ധ ഖുർആൻ എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉൾപ്പെടുത്തുകയായിരുന്നു അള്ളാഹു സുബാൻ താല പറയുന്നത് പോലെ ഇത് ഒരിക്കലും അങ്ങനെയുള്ളതല്ല പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇത് രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹു സുബാൻ താല അവതരിപ്പിച്ച ഒന്നാണ് രഹസ്യങ്ങൾ അറിയുന്നത് എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാര്യം രഹസ്യങ്ങളെ കുറിച്ച് രഹസ്യങ്ങൾ പോലും അറിയുന്നത് അറിയുന്നവൻ എന്ന് പറയുമ്പോൾ പിന്നെ പരസ്യങ്ങളായ കാര്യങ്ങൾ അറിയും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ലല്ലോ അപ്പൊ രഹസ്യങ്ങൾ വരെ അറിയുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന സൃഷ്ടാവാണ് തീർത്തും വ്യക്തമായ ഒരു മാർഗദർശനം വിശുദ്ധ കുർആാൻ പ്രവാചകന് അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ബാനോ അവതാര പറയാൻ വേണ്ടി പ്രവാചകനെ കൽപ്പിച്ചു അതുപോലെ തന്നെ ഇന്ന ഹുഖാൻ ഖഫൂർ റഹീമ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിന് അള്ളാഹു അടിവരയിട്ടു അഥവാ ഇത്രയേറെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ യാതൊരു സങ്കോചവും ഇല്ലാതെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്ര വലിയ തിന്മയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യം ഉണ്ടാകണം ഇനി എന്തൊക്കെ ചെയ്താലും അള്ളാഹു വീണ്ടും അവരെ അള്ളാഹുവിന്റെ നിർമാർഗ്ഗത്തിൽ ക്ഷണിക്കുകയാണ് ഇത്രയൊക്കെ ചെയ്ത ഇത്ര വലിയ കഠിന കടോരമായ വ്യാജ ആരോപണങ്ങൾ വിശുദ്ധ ഖുർആാനെതിരെ പ്രവാചകത്വത്തിനെതിരെ ഉന്നയിച്ച ആളുകളാണെങ്കിൽ പോലും ഇന്ന ഹുഖാൻ റഹീം അള്ളാഹു ഒരുപാട് പൊറുക്കുന്നവനാണ് അള്ളാഹു ഒരുപാട് കരുണ ചെയ്യുന്നവനാണ് എന്നൊരു വസ്തുത അള്ളാഹു സുബാനോ അവിടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആ സംഭവത്തെ ചെറുതായെങ്കിലും ഒന്ന് ഒന്ന് നിർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതും അള്ളാഹു സുബാനോത്താലയുടെ ഒരു സവിശേഷതയാണ് അത്ര വലിയ ഒരു സാഹചര്യങ്ങളിൽ പോലും കുഫാറുകളായ മസ്്രിഖ്യങ്ങളെ ആളുകളോട് അനുഭാവപൂർവ്വം റബ്ബിന്റെ കാരുണ്യവും റബ്ബിന്റെ മഹഫുരത്തും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബാൻ ഈ ഒരു വിഷയത്തെ അവസാനിപ്പിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുവെച്ചാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അള്ളാഹു സുബാന വാല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته